Hi children, good morning. Welcome to another episode of Malayalam class. അപ്പോൾ നമ്മൾ ഏതാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്? കൂട്ടക്ഷരങ്ങൾ അല്ലേ? കൂട്ടക്ഷരങ്ങൾ ഏതൊക്കെയാണ് പഠിച്ച അക്ഷരങ്ങൾ എന്ന് ഓർമ്മയുണ്ടോ? നമ്മൾ കുറച്ച് അക്ഷരങ്ങളല്ലേ പഠിച്ചോളൂ. ഏതൊക്കെയാണെന്ന് നോക്കിങ്ങ ഇക്ക ഇങ്ക ഇങ്ങ ഇക്ക ഇങ്ക ഇങ്ങ അടുത്തേതാണ് ഇച്ച ഇഞ്ച ഇഞ്ഞ ഇക്ക ഇങ്ക ഇങ്ങ അടുത്തത് ഇച്ച ഇഞ്ച ഇഞ്ഞ പിന്നെ ഏതാണ് പഠിച്ചത് ഇട്ട ഇണ്ട മഞ്ചാടി അടുത്തത് ഇഞ്ഞ ഇതാണ് ഇഞ്ഞ ഇഞ്ഞ എന്ന അക്ഷരത്തിലുള്ള പദങ്ങൾ മഞ്ഞ കഞ്ഞി പഞ്ഞി പിന്നെ അരഞ്ഞാണം അടുത്ത അക്ഷരം ഇട്ട ഇട്ട എന്ന അക്ഷരത്തിലുള്ള പദങ്ങൾ ഏതൊക്കെയാണ് പഠിച്ചത് പട്ടം ഒട്ടകം കുട്ട പിന്നെ ചിട്ട പദങ്ങൾ പഠിച്ചത് ചെണ്ട വണ്ടി കിണ്ടി വെണ്ട അടുത്തത് ഇന്ന ഇന്ന എന്ന പദങ്ങളാണ് വണ്ണം കണ്ണാടി അണ്ണാൻ കണ്ണൻ അത് പഠിച്ചായിരുന്നോ? ഇന്ന കണ്ണാടി
മനസ്സിലായോ? എന്ന പദങ്ങളാണ് പഠിച്ചത്? വണ്ണം, കണ്ണാടി, എന്താണ് അണ്ണ. അടുത്ത വാക്ക് എന്താണെന്ന് നോക്കിയേ. കണ്ണാടി, അടുത്തത് അണ്ണാൻ, ഇതെന്താണ് കണ്ണൻ. മനസ്സിലായോ? ഇണ്ണാൻ അക്ഷരത്തിൽ വേറെ കുറച്ച് വാക്കുകൾ നിങ്ങൾ കണ്ടെത്തിക്കേ. ഏതൊക്കെയാണ് വേറെ കുറേ വാക്കുകൾ പറഞ്ഞ ഇണ്ണാൻ അക്ഷര പദങ്ങൾ ഇപ്പോൾ നമ്മൾ പഠിച്ചു. വണ്ണം, കണ്ണാടി, അണ്ണാൻ, കണ്ണൻ, ഇത്രയും നാല് പദങ്ങൾ ഇപ്പോൾ നമ്മൾ പഠിച്ചു. ഇനി ഇണ്ണാൻ അക്ഷരം വെച്ച് വരുന്ന വേറെ കുറേ പദങ്ങൾ നിങ്ങൾ കണ്ടെത്തണം. ഉദാഹരണത്തിന് ഇപ്പോൾ നോക്കിക്കേ. വി കണ്ടോ, എന്താണ് ഈ വാക്ക്? വിണ്ണ്. അടുത്തത് ഇതെന്താണ്? മണ്ണ്. പിന്നെന്താണ്? കണ്ണ്. ഇനി ഒരുപാട് ഒരുപാട് പദങ്ങളുണ്ട്, നിങ്ങൾ ഇങ്ങനെ കുറെ പദങ്ങൾ കണ്ടെത്തി എഴുതണം കേട്ടോ. മണ്ണിര, മണ്ണിര, ഇണ്ണ. അപ്പോ ഇണ്ണ ലക്ഷം വരുന്ന വേറെ കുറെ പദങ്ങൾ നിങ്ങൾ സ്വയം കണ്ടെത്തി എഴുതുക. ഇനി അടുത്ത കൂട്ടക്ഷരം പഠിക്കാം. ഇക്ക, ഇങ്ക, ഇങ്ങ, ഇച്ച, ഇഞ്ച, ഇഞ്ഞ, ഇട്ട, ഇണ്ട, ഇന്ന. ഇണ്ടാണ് പിണ്ടി, ആ വെണ്ട, ഇതെല്ലാം നമ്മൾ പഠിച്ചതല്ലേ. ഇട്ടാഴ്ച വരുന്ന പദങ്ങൾ ഏതൊക്കെയായിരുന്നു? പട്ടം, ഒട്ടകം, കുട്ട, ചിട്ട. ഇനി നമുക്ക് അടുത്ത കൂട്ടക്ഷരം ഇത്ത. ഏതാണ് ഇത്ത? അടുത്ത ഒരു കാര്യം ചേർത്തെഴുതണം. ഏതാണ് അക്ഷരം ഇത്ത? ഒരു തായ് എഴുതുക, അഞ്ചേർന്ന് അടുത്ത തായും ചേർത്ത് എഴുതുക. അപ്പോൾ എന്തായി കൂട്ടക്ഷരം ഇത്ത. ഇനി ഇത്ത എന്ന അക്ഷരം വരുന്ന പദങ്ങൾ ഏതൊക്കെയാണ് നിങ്ങൾക്ക് പഠിക്കാൻ തന്നിരിക്കുന്നത് എന്ന് നോക്കാം. ഏതാണ് അക്ഷരം? മാ. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടക്ഷരം ഇത്ത. നമ്മൾ പഠിച്ചു കഴിഞ്ഞ ഒരു കൂട്ടക്ഷരം ഏതാണ്? ഏതാണ്? ഇങ്ങ. ഏതാണ് അക്ഷരം? ഇങ്ങ. ഇത് കൂട്ടക്ഷരമാണ്, ഇത് കൂട്ടക്ഷരമാണ് അല്ലേ. അപ്പൊ ഇത് വ്യഞ്ജനാക്ഷരം. ഒന്ന് പറയാച്ച് നോക്കിക്കേ. മത്തങ്ങ, എന്താണ് വാക്ക്? മത്തങ്ങ. മാ ഇത്ത ഇങ്ങ ചേർത്ത് വായിക്കുമ്പോൾ മത്തങ്ങ. ആ
കണ്ണാടി എന്ന് എഴുതുമ്പോൾ ഇണ്ണ എന്ന വ്യഞ്ജനം വരണം അല്ലേ. ഇതിൽ ഇണ്ണ എന്ന അക്ഷരം ഏതാണ്? ഇതാണോ ഇണ്ണ? ഇതാണ് ഇണ്ണ? ഇതാണ് ഇണ്ണ എന്ന വ്യഞ്ജനം അല്ലേ. നമുക്ക് ണ എന്ന അക്ഷരം അറിയാം, അതുകൊണ്ട് നമുക്ക് ഇണ്ണ എന്ന അക്ഷരം അധികം ബുദ്ധിമുട്ടില്ലാതെ കണ്ടുപിടിക്കാം അല്ലേ. അപ്പൊ ഇതിന്റെ വാക്ക് എന്താണ്? ഇണ്ണ, കണ്ണാടി. മനസ്സിലായോ? എന്താണ് വാക്ക്? കണ്ണാടി. ഇനി അടുത്ത വാക്ക് നോക്കിക്കേ. മാ ദാഷ് ഇങ്ങ, അതേതാണ് ആ പദം? മാ ദാഷ് ഇങ്ങ, അതെന്താണ് വാക്ക്? നമ്മൾ പഠിച്ച വാക്ക് ഏതായിരുന്നു? മത്തങ്ങ എന്ന വാക്കാണ് നമ്മൾ പഠിച്ചത് അല്ലെ. മത്തങ്ങ എന്ന വാക്കിന് ഇവിടെ ഏത് അക്ഷരമാണ് എഴുതേണ്ടത്? ഇണ്ണ എന്ന അക്ഷരം എഴുതോ ഇത്താന്ന അക്ഷരം എഴുതോ? മത്തങ്ങ എന്നല്ലേ, ഇത്ത എന്ന അക്ഷരം. ഇതാണ് ഇത്ത എന്ന അക്ഷരം. അപ്പോൾ ഇവിടെ ഇത്ത എഴുതുക കേട്ടോ. എന്തായി വാക്ക്? മത്തങ്ങ. അടുത്തത് വാ ദാഷ്. ഏതാണ് വാ ദാഷ്? ഇത്തായി. ഈ അക്ഷരങ്ങൾ ഏത് എടുത്താലാണ് ഇത് ചെയ്യാത്തത്? ഇന്ന എഴുതണോ ഇത്തായിരുന്നോ? വേഗം പറഞ്ഞോ. ഏതാണ് വണ്ണം? ആണ് ഇത്തായിരുന്നു അല്ലെ. വണ്ണം ഇന്ന അവിടെ എഴുതുന്നത് വണ്ണം. മനസ്സിലായോ? അടുത്തത് താ ദാഷ്. ഏതാണ് വാക്ക്? താ താ ഇന്നായിട്ട് ഇത്താണ്. ഏതാണ് ചേർത്ത് വായിച്ചു നോക്കിക്കേ. ഈ അക്ഷരമാണോ ചേർത്തത്? ഈ അക്ഷരമാണോ ചേർത്തത്? ഇത്ത എന്ന അക്ഷരമാണ് ചേർത്തത്. കാരണം വാക്ക് എന്താണ്? തത്ത എന്ന വാക്കാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇവിടെ എഴുതണം ഇത്ത എന്ന അക്ഷരം. വാക്ക് എന്താണ്? തത്ത. അടുത്തത് നോക്കിക്കേ. ചേ ദാഷ്. എന്താ ചേ? കുറച്ച് മുമ്പ് പഠിച്ചതാണല്ലോ. ഏത് വാക്കാണ്? ചെത്തി എന്ന വാക്കാണ് പഠിച്ചത് അല്ലെ. നമ്മൾ പഠിച്ചത് ചെത്തി എന്ന വാക്കാണ്. അപ്പൊ ഇവിടെ ഏതക്ഷരമാണ് വരേണ്ടത്? ഇത് ഏതക്ഷരമാ? ഇണ്ണ. ഇത് ഏതക്ഷരമാണ്? ഇത്ത. അപ്പൊ ഇവിടെ ഏതെടുത്തത് ഇണ്ണാണ് ഇത്താലാണ്? ഇത്ത അല്ലെ. ഇത്ത. അപ്പൊ വാക്ക് എന്തായി? ചെത്തി എന്ന വാക്കായി. അടുത്ത നോക്കിക്കേ. ഏതായി ഈ വാക്ക്? ആ ദാഷ് ഈ ആ എന്താണ് ഇന്ത. ഈ
പദങ്ങൾ
ബാക്കി കൂട്ടക്ഷരങ്ങളുമായി നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ ചിൽഡ്രൻ, ബൈ.